ഹലോ എവരിവൺ, ഇന്നത്തെ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ എപ്പോഴും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ജോലികളുടെ ജോബ് ഇൻഫർമേഷൻസാണ് എപ്പോഴും ഞാൻ ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഏതാണെന്ന് കുറച്ചും കൂടെ അറിയാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഒരു പോള് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളവർക്ക് നിറയെ ടൈപ്പ് പോസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അതേപോലെ നിങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൽ മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു വേക്കൻസികൾ വരുന്ന വീഡിയോസും ഞങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. കഴിയുന്നതും അതാത് അപ്ഡേറ്റ്സ് ഓൺ ദി റൈറ്റ് ടൈം ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കാറുണ്ട്. എന്നിരുന്നെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വൈകിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹെൽപ്ഫുള്ളായി എന്ന് വരില്ല. പക്ഷേ ഇതിൽ ഇനി വരുന്ന ഫ്യൂച്ചർ വീഡിയോസിൽ ഏതെങ്കിലും ഒരെണ്ണം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളാവും. നിങ്ങളെ പ്ലേലിസ്റ്റിലൊക്കെ എടുത്ത് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ജോബ്ലി നിങ്ങൾ കാണാതെ മിസ്സായി പോയോ എന്നുള്ള കാര്യമൊന്നും നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധമാണ് നിങ്ങൾക്ക് വരിക. സോ ഇനി അതുപോലത്തുള്ള അവസരങ്ങൾ നിങ്ങൾ അറിയാതെ പോകാതിരിക്കാനാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 137 ആർമി പബ്ലിക് സ്കൂളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജർ എന്തൊക്കെയാണ്, എന്തൊക്കെ പോസ്റ്റുകളാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്ക് ആർക്കെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ പ്രൊസീജർ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1 സ്ക്രീനിങ് എക്സാം നവംബർ 21-22 നടത്താൻ പോകുന്നത്. സ്കോർ കാർഡ് വിൽ മേക്ക് ദി കാൻഡിഡേറ്റ്സ് എലിജിബിലിറ്റി അപ്പിയർ ദി റിമൈനിങ് സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രോസസ്. അപ്പോൾ അതിൻ്റെ ഉള്ള സ്കോർ കാർഡ് കിട്ടണം. ആ സ്കോർ കാർഡിൻ്റെ കാര്യമൊക്കെ എല്ലാവരും പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എവാലുവേഷൻ ഓഫ് ടീച്ചിങ് സ്കിൽ ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസിയാണ്. അപ്പോൾ മൂന്ന് സ്റ്റേജുകൾ ഓഫ് ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ സോ നവംബർ 21-22. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഇത് അപേക്ഷിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്, അതായത് PGT ആണെന്നുണ്ടെങ്കിൽ മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. TGT ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ PRT ആണെന്നുണ്ടെങ്കിലും ഉള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, മിനിമം ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ CTET, TET, അത് നോട്ട് മാൻഡേറ്ററി ഫോർ അപ്പീറിങ് ദി ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അവർക്ക് മാത്രമാണ് 20, 21, 22 നവംബറിൽ എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി, അതായത് PGT ബട്ട് TGT, അതേപോലെ PRTയുടെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനുള്ള നിങ്ങൾ എലിജിബിൾ അതിനനുസരിച്ചുള്ളത് അപ്ലൈ ചെയ്യുക. സ്കോറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ് ഫീ ഉള്ളത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ പോർട്ടലാണ്, അതായത് APS-CSB.in അതിലാണ് ചെയ്യേണ്ടത്. 20-ാം തീയതി ഒക്ടോബർ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ സൈന്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അക്കാഡമിക്സിൻ്റെ കാര്യത്തിലുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇമെയിൽ SMS ആയിട്ട് നിങ്ങൾക്ക് അലേർട്സ് എല്ലാം ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അഡ്മിറ്റ് കാർഡിലുള്ള ഇൻസ്ട്രക്ഷൻസ് വളരെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ചെയ്യേണ്ട കാര്യം പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാനുള്ള രീതികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ആർമി പബ്ലിക് സ്കൂളുകളാണ് നമുക്ക് എലിജിബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 137 ആർമി സ്കൂളുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണനൂര് ഉണ്ട്, ട്രിവാൻഡ്രം ആണ് ഉള്ളത്, നമുക്ക് രണ്ടെണ്ണം അടുത്തുള്ളത്. ഓക്കെ, കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്, ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ അതേപോലെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അത് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ടി ജി ടിയുടെ കാര്യം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 74 എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് ഒരെണ്ണം കാണുന്നുണ്ട്. ഓക്കെ, വേറെ എവിടെയെങ്കിലും കൊച്ചി കോഴിക്കോടോ വല്ലതും ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ കോയമ്പത്തൂരുണ്ട്. ഓക്കെ, പിന്നെ ഇല്ല, തിരുവനന്തപുരം മാത്രമാണ് നമുക്ക് ഫുൾ ആക്സസിബിൾ ആയിട്ടുള്ള കേരളത്തിലുള്ളവർക്കുള്ളത്. വേറെ നിങ്ങളുടെ ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിൽ കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു നല്ലൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.